ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനൂസ് ചാനൽ ഇന്ന് ഞാൻ ഓർഗാനിക് എൻ പി കെ ഫെർട്ടിലൈസർ എങ്ങനെ വീട്ടിലുണ്ടാക്കാം ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ പി കെ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ആണ് ഇത് ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലെ ഇലകളുടെ ആരോഗ്യത്തിനും ഇലകളൊക്കെ നല്ല ഗ്രീൻ കളറായിരിക്കുവാനും ഒരുപാട് പൂക്കളുണ്ടാകാനും ഒക്കെ ഉപയോഗിക്കുന്ന വളമാണ് എൻ പി കെ സാധാരണ നമ്മൾ കെമിക്കൽ എൻ ബി കെ ഫെർട്ടിലൈസർ വാങ്ങി യൂസ് ചെയ്യാണ് ചെയ്യുന്നത് എങ്കിലും മിക്ക ആൾക്കാരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് എവിടുന്നാണ് എൻ ബി കെ ഫെർട്ടിലൈസർ വാങ്ങുന്നത് ഞങ്ങൾക്കിവിടെ കിട്ടുന്നില്ല മിക്ക വളങ്ങൾ വിൽക്കുന്ന കടകളിലും നമ്മൾ ചോദിക്കുന്ന റേഷ്യയിലുള്ള എൻ ബി കെ ഫെർട്ടിലൈസർ കിട്ടണമെന്നില്ല ഓൺലൈനിൽ അവൈലബിളാണ് പക്ഷെ കുറച്ചുകൂടെ കൂടുതൽ ക്യാഷ് കൊടുക്കേണ്ടി വരും ഇതേപോലുള്ള ചിലവുകളൊന്നുമില്ലാതെ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഓർഗാനിക് എൻ പി കെ ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന വസ്തുക്കളിൽ നിന്ന് തന്നെ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള എൻ പി കെ ഫെർട്ടിലൈസർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ എൻ്റെ വീട്ടിലെ ചെടികളും പൂക്കളും ഒക്കെയാണ് ഞാൻ ഇതേപോലുള്ള ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ടാക്കി ചെടികൾക്ക് കൊടുക്കാറുണ്ട് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത് ഈ ഫെർട്ടിലൈസർ എല്ലാ പൂച്ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇൻഡോറിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സിനും നമുക്ക് ഈ ഫെർട്ടിലൈസർ ഉപയോഗിക്കാം ഇൻഡോറിലൊക്കെ വെച്ചിരിക്കുന്ന പ്ലാന്റ്സിന് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാതെ ഇതേപോലുള്ള ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുന്നതാണ് കൂടുതലും നല്ലത് അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ തന്നെ എൻ ബി കെ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം വേണ്ടത് തേയിലമട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ വരുന്ന തേയിലയുടെ മട്ടാണിത് ഗാർഡനൊക്കെ വെച്ചിട്ടുള്ളവർ ഇതേപോലെ തേയിലമട്ടൊക്കെ എടുത്ത് കളയാതെ പ്ലാന്റ്സിന് വളമായിട്ട് ഉപയോഗിക്കുക തേയിലമട്ടിൽ കൂടിയ അളവിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് ഇത് പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്കും ഒരുപാട് പൂക്കളുണ്ടാകാനും ഒക്കെ സഹായിക്കും ഇത് ഞാൻ നല്ലതുപോലെ വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കി എടുത്തിരിക്കുകയാണ് തേയിലമുട്ടൊക്കെ വാഷ് ചെയ്യാതെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല അതിലൊക്കെ സ്വീറ്റ് ഉണ്ടെങ്കിൽ പ്ലാൻസിൽ ഉറുമ്പ് കയറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലതുപോലെ വാഷ് ചെയ്ത് ഇതേപോലെ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക അടുത്തത് ബനാന ബനാനപ്പീലാണ് ഉണക്കിയെടുത്ത പഴത്തൊലിയാണിത് പൂച്ചെടികൾക്ക് ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറാണ് പഴത്തൊലി കൊണ്ടുള്ള ഫെർട്ടിലൈസർ ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മണ്ണിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം നേർപ്പിച്ച് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഉണക്കി പൊടിച്ചും യൂസ് ചെയ്യാം ഈ വളത്തിന് പൊടിയായിട്ടാണ് ബനാനപ്പീല് വേണ്ടത് അതുകൊണ്ട് ഇതേപോലെ വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കുക അടുത്തത് വേണ്ടത് മുട്ടത്തോടാണ് ഇത് പ്ലാന്റ്സിന് ആവശ്യമായ ന്യൂട്രിയൻസും കാൽസ്യവും എല്ലാം കിട്ടാൻ സഹായിക്കുന്നു ഒരുപാട് പൂക്കൾ പൂക്കളുണ്ടാകാനും അതേപോലെ പൂമൊട്ടകൾ കൊഴിഞ്ഞു പോകുന്ന പ്രോബ്ലംസൊക്കെ ഇല്ലാതാക്കാൻ എക്ഷലു യൂസ് ചെയ്യാം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന മുട്ടയുടെ തോട് ഇതേപോലെ ശേഖരിച്ച് വെക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള ഫെർട്ടിലൈസറുകൾ ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാം സാധാരണ മിക്ക ആൾക്കാരും കൈകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഉടച്ച് മുട്ടയുടെ തോട് പ്ലാൻസിൻ്റെ ചൂട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്ലാന്റ്സ് അത് അബ്സെർവ് ചെയ്യാൻ കുറച്ച് താമസം എടുക്കും ഒരു കല്ലിലോ മിക്സിയിലോ ഒക്കെ വെച്ച് നല്ല പോലെ ഒന്ന് പൊടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് അത് പെട്ടെന്ന് ആഗീരണം ചെയ്യുകയും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഉണക്കിയെടുത്ത പഴത്തൊലിയും മുട്ടത്തോടും നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഇതേപോലെ പഴത്തൊലിയും മുട്ടത്തോടും മിക്സിയിലിട്ടൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മുട്ടത്തോട് പിൽ പൗഡർ തേയിലമട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓർഗാനിക് എൻ ബി കെ ഫെർട്ടിലൈസറാണിത് വലിയ ചിലവുകളൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു വളവാണിത് ചെടിയുടെ വളർച്ചയ്ക്കും ഒരുപാട് പൂക്കൾ ഉണ്ടാകാനും ഒക്കെ സഹായിക്കും ഈ വളം ഇത് നമ്മൾ കുറച്ച് കൂടുതൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു കണ്ടെയ്നറിലിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം ആവശ്യമുള്ളപ്പോഴൊക്കെ എടുത്ത് ഉപയോഗിക്കാം ഈ ഫെർട്ടിലൈസർ നമ്മൾ പ്ലാന്റ്സിന്റെ ചോട്ടിലെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ചെടിക്ക് ചുറ്റും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതേപോലെ കുറച്ച് വലിയ പോട്ടായത് കൊണ്ട് മൂന്ന് സ്പൂൺ വളമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ നനച്ചു കൊടുക്കുക ഈ വളങ്ങളൊക്കെ പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുമ്പോൾ അളവൽപ്പം കൂടിപ്പോയാലൊന്നും പ്ലാന്റ്സിന് ഒരു കുഴപ്പവും വരികയില്ല പക്ഷേ കെമിക്കൽ എൻ ബി കെ ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായ അളവിൽ കൊടുക്കുക അളവിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സ് വാടുകയും നശിച്ചു പോവുകയൊക്കെ ചെയ്യും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതേപോലുള്ള ഓർഗാനിക് എൻ ബി കെ വളങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പ്ലാന്റ്സിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർഡനിലെ മണ്ണ് വളക്കൂറുള്ളതാക്കി മാറ്റാനും ഗാർഡനിൽ ഒരുപാട് പൂക്കൾ വിരിയിക്കാനും സാധിക്കും നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബായ്